ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചില സന്ദർഭങ്ങൾ ഉണ്ടാകും, ചില സംഭവങ്ങൾ ഉണ്ടാകും. ചില ആളുകളെയും ചിലരുടെ യഥാർത്ഥ മുഖങ്ങളും മനസ്സിലാക്കാൻ നമ്മൾ പറയാറില്ലേ. നമുക്കൊരു ആപത്ത് വരുമ്പോൾ മാത്രമാണ് നമ്മളോടൊപ്പം ആരൊക്കെ നിൽക്കുമെന്ന് മനസ്സിലാക്കുക. അതുപോലെ നല്ല സുഹൃത്തുക്കളെ മനസ്സിലാക്കാൻ ചില നിബന്ധനകളുണ്ട്. സാമ്പത്തികമായിട്ടൊന്ന് ഇടപെട്ട് നോക്കണം, തമ്മിലൊന്ന് തെറ്റി നോക്കണം, ഒരുമിച്ചൊന്ന് യാത്ര ചെയ്ത് നോക്കണം, അവരുടെ ശരിയായ വിശ്വരൂപം പുറത്തു വരും. ഇപ്പോൾ ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള വിഷയം വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ മതേതരന്മാർ ആരാണ്, മതേതര കാപട്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. വ്യത്യസ്തമായ പേരുകളിലുള്ള ഒരുപാട് മുസ്ലിം സംഘടനകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവർ അവരുടെ മതം മാത്രമാണ് ശരിയെന്ന് വാദിക്കുന്ന ഒരു തീവ്രമായ ഒരു വാദത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇവിടെയുള്ള അനവധി നിരവധി ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുണ്ട്. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, പക്ഷേ എല്ലാ തീവ്രവാദ സംഘടനകളും മുസ്ലിങ്ങളുടേതാണ്. മതത്തിന്റെ അന്ധത ബാധിച്ച ജനങ്ങളുടെ ഒരു കൂട്ടമാണത്. കാരണം അവർ വ്യത്യസ്തമായ പേരുകളിൽ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽക്കീഴിലാകണം, അതാണ് അവരുടെ ലക്ഷ്യം. ഇപ്പോ ഇസ്രായേലിലെ മൊസാദാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയുന്നവരോട് ബെഞ്ചമിൻ നെതന്യാഹു ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. മൊസാദ് ഇല്ലെന്ന് വെക്കുക, ഞങ്ങൾക്ക് സൈനിക ശക്തിയും രാഷ്ട്രീയ അധികാരവും ഇല്ലെന്ന് വെക്കുക, യഹൂദരെ നിങ്ങൾ വെറുതെ വിടുമോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. മതം വൈരാഗ്യമാണ്. രാഷ്ട്രീയ വൈരാഗ്യത്തെക്കാൾ, വ്യക്തിപരമായ വൈരാഗ്യത്തെക്കാൾ, രാജ്യങ്ങൾ തമ്മിലുള്ള വൈരാഗ്യത്തെക്കാൾ ഏറ്റവും തീവ്രമായി നിൽക്കുന്നത് മതങ്ങൾ തമ്മിലുള്ള വൈരാഗ്യങ്ങൾ തന്നെയാണ്. യുദ്ധങ്ങളുടെ അവസ്ഥകൾ എടുത്തു നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാകും. ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന മറ്റൊരു രാജ്യത്തെ അതിക്രമിച്ചു കയറി കൂട്ടക്കൊല നടത്തിയതിനെ നമ്മുടെ രാജ്യത്തെ ഏത് സംഘടനയാണ് അപലപിച്ചത്? അതേപോലും ആക്രമിക്കപ്പെട്ട ഇസ്രായേലർക്കെതിരായിട്ടുള്ള നിലപാടുകളാണ് നമ്മൾ കണ്ടത് അത്രയും. കാരണം നമ്മുടെ നാട്ടിലുള്ള സുഡാപ്പി തീവ്ര ചിന്താഗതിക്കാരാണ് അധികവും. അവരെ പ്രീണിപ്പിക്കാൻ തക്കം പാർത്ത് നടക്കുന്ന സ്വരാജുമാരാണ് നമ്മുടെ നാട്ടിലെല്ലാം. നീതിബോധമുണ്ടോ അവർക്ക്? ആളുകള് എന്താ അവര് ചിന്തിക്കുന്നത്? മതം, പെണ്ണ്, ധനം, ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം. അവിടെ അവർക്ക് അവരുടേതായിട്ടുള്ള ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. അതിന് മുന്നിൽ സദാചാരമില്ല, സംസ്കാരമില്ല, മാനവികതയില്ല, മനുഷ്യത്വമില്ല, നീതിയില്ല, ബോധമില്ല, ധർമ്മമില്ല, യുക്തിയില്ല. ഈജിപ്റ്റ് ഹമാസിനെ മുഴുവൻ കാലപുരിക്കയക്കുമ്പോൾ ഇവിടെ കിടന്ന് കരയുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? ഇറാന്റെ കാര്യമോ? വെറുതെ ചൊറിയും, ഇടയ്ക്ക് കയറി കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഇറാനും കിട്ടും ഇതിന്റെ തിരിച്ചടി. കൊമേനി ഒന്നും അറിയാതൊന്നും ചെയ്യുന്ന ആളല്ലെന്ന് നമുക്കറിയാം. ഒരു മഹസാമിനി എന്ന് പറയുന്ന 22-കാരിയുടെ കൃത്യമായ രൂപത്തിൽ തലമറച്ചില്ല എന്നതിന്റെ പേരിൽ മനുഷ്യനെ മുഴുവനും കൊന്നൊടുക്കിയത് കണ്ടതാണ് നമ്മള്. ഒരു ഭരണാധികാരി ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇറാനിലെ കൊമേനി സർക്കാർ ലോകത്തിന് കാണിച്ചു കൊടുത്തതാണ്. ഇസ്രായേലിനെ പോലെ ഒരു ശത്രുവിനെ വില കൊടുത്തു വാങ്ങാൻ ബുദ്ധിയുള്ള ഒരു ഭരണാധികാരിയും ശ്രമിക്കില്ല. ഇപ്പോൾ പാകിസ്ഥാനിൽ ഭീകരർ കൊല്ലപ്പെടുന്നത് പോലെ തന്നെ തലപ്പത്തുള്ളവര് പോലും അറിയാതെ ഇറാന്റെ സഹായം ഹമാസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് മൊസാദിന് ബോധ്യപ്പെട്ടാൽ നമുക്ക് കാത്തിരുന്ന് പലതും കാണേണ്ടി വരും. എന്തായാലും ഇറാന്റെ പരമാധികാരത്തിന്റെ കസേര വരേക്കും ഇളക്കം തട്ടുന്ന നാളുകളാണ് വരാനിരിക്കുന്നത് എന്നാണ് നമുക്ക് നെതന്യാഹുവിന്റെ ആ അടിവരയിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളിൽ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ നരാധമന്മാരായ ചില ഇടതുവലതു പാർട്ടികൾ നൂറുകണക്കിന് നിരപരാധികളെ, അതിനകത്ത് കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, അതിനെ കൊന്നവരോടൊപ്പമാണെന്ന് പറയാൻ, അവരെ ന്യായീകരിക്കാൻ, ഹമാസിന്റെ ഭീകരാക്രമണത്തെ അനുകൂലിക്കാൻ, മുംബൈ ഭീകരാക്രമണത്തെ അംഗീകരിക്കുന്നതിലായിരുന്നില്ലേ ഇതിനെക്കാട്ടി നല്ലത്? കേരളത്തില് എന്ത് നവോത്ഥാനമാണ് നടക്കുന്നത്? തട്ടമിടണം, അതാണ് നമ്മുടെ നാട്ടിലെ നവോത്ഥാനം. ഞങ്ങളാണ് തട്ടം മാറ്റിയതെന്ന് പറഞ്ഞാൽ ഏയ് അവന് ഭ്രാന്താണെന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ മുന്നോട്ട് വരും.
ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഹറക്കത്തുൽ മുഖാവമത്തുൽ ഇസ്ലാമിയ എന്ന പേര് കേട്ടാൽ ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല. ഇപ്പോൾ ലോകത്തെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയായ ഹമാസിന്റെ ചുരുക്കപ്പേരാണ്. ഇസ്രായേലിൽ കടന്നുകയറിയ ഹമാസ് തീവ്രവാദികൾ നടത്തിയ നരവേട്ടയുടെ ദൃശ്യങ്ങൾ മനുഷ്യനെ സഹിച്ചിരിക്കാൻ കഴിയില്ല, കണ്ടിരിക്കാൻ കഴിയില്ല. മൃതദേഹങ്ങളിൽ ചവിട്ടിയും തുപ്പിയും മലമൂത്ര വിസർജനം ചെയ്തും അപമാനിച്ച് അല്ലാഹു അക്ബർ മുഴക്കുന്ന ആളുകൾ, അമ്മയുടെ മുന്നിൽ വെച്ച് കുട്ടികളെ വെടിവെച്ച് കൊല്ലുകയും കഴുത്തറുത്ത് കൊല്ലുകയും ചെയ്യുന്ന ഈ ക്രൂരതയെ എങ്ങനെയാണ് മനുഷ്യ മനസാക്ഷിക്ക് അംഗീകരിക്കാൻ കഴിയുന്നത്? ഹമാസിന്റെ ക്രൂരതകളിൽ കണ്ട് ലോകം നടുങ്ങിയിരിക്കുകയാണ്. അയൺ ഡോമിന്റെ സുരക്ഷിതത്വത്തിലും മൊസാദിന്റെ രഹസ്യാന്വേഷണ മികവിലും പ്രതീക്ഷയർപ്പിച്ച് എല്ലാം സുരക്ഷിതമാണെന്ന് കരുതിയ ഇസ്രായേലും ഇസ്രായേൽ ലോകം മുഴുവനും നടുങ്ങിത്തെരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഹമാസിന്റെ ഭീകരാക്രമണം ലോകമെമ്പാടും ചർച്ചയാകുമ്പോൾ കേരളത്തിൽ അവർ ഒരു വിഭാഗത്തിന് പോരാളികളാണ്, പ്രതിരോധ സംഘടനയാണ്. സ്വന്തം മണ്ണ് തിരിച്ചു പിടിക്കാൻ വേണ്ടി കേണ് നിലവിളിക്കുന്ന പാവങ്ങളാണ്, നിരായുധരാണ്, സമാധാനക്കാരാണ്, ലോക ഇസ്ലാമിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണ്. ഇതൊക്കെയാണ് അവരുടെ വാദം. നേരത്തെ തന്നെ ഇസ്രായേലിൽ ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തിൽ ഒരു മലയാളി മരിച്ചപ്പോൾ ഭീകര സംഘടന എന്ന് പോസ്റ്റ് ഇട്ടത് എഡിറ്റ് ചെയ്തവരാണ് നമ്മുടെ നാട്ടിലെ ഇടത് വലത് നേതാക്കൾ. ഇപ്പോഴും ഹമാസിന്റെ ഇത്രയേറെ ഹിംസയുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും മാധ്യമവും മീഡിയ വണ്ണും മാത്രമല്ല, നമ്മുടെ എം എ ബേബിയെ പോലെയുള്ള CPM നേതാക്കളും ഈ ഭീകര സംഘടനയെ വെളുപ്പിക്കുന്ന തിരക്കിലാണ്. ഹമാസ് ഒരു ലക്ഷണമൊത്ത ഭീകര സംഘടനയാണെന്ന് അംഗീകരിക്കാതെ അവർ നടത്തുന്ന ഭീകര പ്രവർത്തനത്തെ പ്രതിരോധമായി ചിത്രീകരിച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇസ്ലാമിക വോട്ട് ബാങ്കിന്റെ ആനുകൂല്യം നേടുന്നതിന് വേണ്ടി പലസ്തീന്റെ പക്ഷം പിടിച്ച് ഹമാസിനെയും മറ്റും ഭീകര പ്രവർത്തനങ്ങളെ വെള്ളപൂശുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ഇടത് വലത് സമീപനങ്ങളുണ്ടല്ലോ. ചരിത്രം പരിശോധിച്ചാൽ അത് തെറ്റാണെന്ന് മനസ്സിലാകും. ഇസ്ലാമിക തീവ്രവാദത്തിന്റെ മക്ക എന്ന് വിളിക്കാവുന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ സഹോദര സംഘടനയായിട്ടാണ് ഇതിന്റെ പിറവി. ഇസ്രായേലിനെ പ്രതിരോധിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ഹമാസിന്റെ ഭീകരത. ഇന്ന് അറബ് ലോകം പോലും ഹമാസിനെ തള്ളിപ്പറഞ്ഞിട്ടും മലയാളി ഒപ്പമുണ്ടെന്നത് വല്ലാത്ത വൈരുദ്ധ്യമാണ്. പലസ്തീനിലെ നല്ലവരായ മനുഷ്യർ പോലും ഹമാസ് എന്ന ഭീകരവാദ സംഘടനയെ അംഗീകരിച്ചിട്ടില്ല, അംഗീകരിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം മാതാപിതാക്കളുടെ മുമ്പിലിട്ട് മക്കളെ പിച്ചിക്കീറുന്ന, മനുഷ്യത്വം മരവിച്ചു പോയ ഇവരെ മനുഷ്യരെന്ന് കരുതാൻ ഉള്ളിൽ ഭീകരതയും തീവ്രവാദവും അന്യമത വിരോധവും അതിനേക്കാളേറെ മുസ്ലിം പ്രീണനവും വോട്ട് ബാങ്കും ഒക്കെ ലക്ഷ്യം വെച്ചിട്ടുള്ള ചില ആളുകൾക്ക് മാത്രമേ കഴിയൂ. സാരമില്ല, അവരുടെ മതേതരത്വം എന്താണ് എന്ന് ലോകമെന്ന് കാണട്ടെ. നന്ദി.